What's up guys, welcome to Doing Computer. Yes, എന്റെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മിക്കവാറും ഈ കാര്യം ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്റെ വോയിസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതിന്റെ കാരണം ഐ ആം സിക്ക്. അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. കാരണം ഞാൻ ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം കൊറോണേൻ്റെ സിംറ്റംസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ആകെയുള്ളത് ജലദോഷമാണ്. സോ ചിലപ്പോൾ കൊറോണ ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ പുറത്തൊന്നും പോകാറില്ല കുറച്ച് ദിവസമായിട്ട്. അല്ലാതെ ബോഡിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും. പക്ഷേ ഇതല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഗെയിമിംഗ് ന്യൂസ് ആണ്. ബട്ട് ഗെയിമിംഗ് ന്യൂസിൻ്റെ എൻഡിൽ എനിക്ക് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അതും കൂടി ഞാൻ പറയും. സോ ഇറ്റ് ആവശ്യം എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ സോണിയുടെ പുതിയ കൺസോളായ പ്ലേ സ്റ്റേഷൻ 5 വാങ്ങാൻ പ്ലാൻ ഇട്ട് ക്യാഷ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ബൈ ഇറ്റ്. നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 പൊക്കി പറയുന്ന കുറേ വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കുറേ വീഡിയോ ചെയ്ത് ഞാൻ തന്നെ എന്തുകൊണ്ട് പ്ലേ സ്റ്റേഷൻ 5 വാങ്ങരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദേർ ഹാസ് ടു ബി എ റീസൺ, റൈറ്റ്? ആ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 ഒരു തരത്തിലുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ടല്ല. നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 ഓൾറെഡി US യൂറോപ്പിലൊക്കെ റിലീസായി, അതുപോലെ ഏഷ്യയിലെ പല കൺട്രീസിലും റിലീസായിട്ടുണ്ട്. കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കൺസോളാണ്, നല്ല രീതിയിൽ ഗെയിംസ് റണ്ണാവുന്നുണ്ട്, നല്ല RTX ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രെയിം റേറ്റും കുഴപ്പമില്ല. ഹാർഡ്വെയർ വൈസ് ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് ഇതുവരെ കേട്ടത്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എപ്പോൾ ചെയ്യുന്നുള്ളത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ബട്ട് ഐ വിൽ ഡു ഇറ്റ്. പിന്നെ എന്താണ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 ഇന്ത്യയിൽ വാങ്ങരുതെന്ന് സോണി തന്നെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ സോണി ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ വലിയൊരു ഇഷ്യൂവിലാണ്. കാരണം പ്ലേ സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞ ഒരു പേര് അയാൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കോപ്പിറൈറ്റ് ഇപ്പോൾ അയാളുടെ കയ്യിലാണ്. സോ അത് തിരിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മുടെ സോണിക്ക് പ്ലേ സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിംഗ് കൺസോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റൂ. സോ ആ ഒരു ഫൈറ്റ് ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. യെസ് അത് കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സോണി പ്ലേ സ്റ്റേഷൻ 5 നവംബറിൽ, അതായത് കഴിഞ്ഞ മാസം 19 റിലീസാവുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഐ വാസ് റോങ്. എൻ്റെ ഞാൻ പ്രോപ്പർ റിസർച്ച് ഒന്നും ചെയ്യാത്തതിൻ്റെ. സോ സത്യത്തിൽ നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 ഒഫീഷ്യലി ഇപ്പോഴും ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. അതിൻ്റെ ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്ലേ സ്റ്റേഷൻ 5 അവൈലബിൾ ആണ്. യെസ്, ഇത് അവൈലബിൾ ആയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, പല സെല്ലേഴ്സും അല്ലെങ്കിൽ പല ബിസിനസ് മാൻസും ഇതുപോലെ പ്ലേ സ്റ്റേഷൻ 5 ഒക്കെ പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഇവിടെ ഡബിൾ വിലയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. പല ആൾക്കാരും വാങ്ങിച്ചെന്നാണ് കേട്ടത്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. കുറേ ആൾക്കാർ നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 90,000 100,000 വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിച്ച് പീപ്പിൾ ആയിരിക്കും. എന്തായാലും നമ്മളിൽ മിക്കവാറും ആരും അത്രയും പൈസ കൊടുത്തൊന്നും പ്ലേ സ്റ്റേഷൻ 5 വാങ്ങാൻ ചാൻസ് ഇല്ല. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാം, റൈറ്റ്? പക്ഷേ ഇങ്ങനെ കുറേ ഗെയിമേഴ്സ് പ്ലേ സ്റ്റേഷൻ 5 ഇമ്പോർട്ട് ചെയ്ത വേർഷൻസ് ഒക്കെ വാങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, സോണി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ വാറണ്ടി ഇല്ലാത്ത പ്ലേ സ്റ്റേഷന്, അതായത് ഇന്ത്യയിൽ സോണി റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ആ പ്രൊഡക്റ്റിന് വാറണ്ടി കിട്ടൂ. സോ നിങ്ങൾ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ US ഒക്കെ പ്ലേ സ്റ്റേഷൻ 5 വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാറണ്ടി ഇന്ത്യയിൽ കിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നതുപോലെ നമ്മുടെ പ്ലേ സ്റ്റേഷൻ 5 ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഏത് രാജ്യത്തു നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത വേർഷൻ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എത്ര പൈസ കൊടുത്താലും 90,000 or 100,000 കൊടുത്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഇന്ത്യൻ വാറണ്ടി കിട്ടില്ല. സോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങിച്ച് വീട്ടിൽ വന്ന് പ്ലഗ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കടക്കാരെ തിരിച്ചെടുക്കാനും ചാൻസ് കുറവാണ്. അത് നിങ്ങൾ സോണി സർവീസ് സെൻ്ററിൽ കൊടുത്താൽ അവർ റിപ്പയർ ചെയ്ത് തരുകയില്ല. സോ അങ്ങനെ ആരെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അത്രയും ക്യാഷുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഡോണ്ട് ഡു ഇറ്റ്. ഇനി സെക്കൻഡ് ന്യൂസ് നമ്മുടെ PC ഗെയിമേഴ്സിലുള്ളതാണ്. എസ്പെഷ്യലി പുതിയ PC ഗെയിമിംഗ് PC എടുക്കാൻ പ്ലാനുള്ളവർക്കാണ്. യെസ്, നമ്മുടെ NVIDIA RTX 30 series നാലാമത്തെ ഗ്രാഫിക്സ് കാർഡ് ഇന്നലെ, അതായത് December 2nd അനൗൺസ് ചെയ്യല്ല, റിലീസ് ചെയ്തിട്ടുണ്ട്. യെസ്, RTX 3060 Ti. ഇനി ഇതുവരെ RTX 30 series കുറിച്ച് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഹൈപ്പ് എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഇറങ്ങിയ ഗ്രാഫിക്സ് കാർഡിനേക്കാളും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഹൈപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഗ്രാഫിക്സ് കാർഡാണ് RTX 3060. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു വിലയിലായിരുന്നു നമ്മുടെ RTX 2060 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്. നിങ്ങൾക്കറിയെങ്കിൽ 30,000, 40,000, 45,000, 45,000 ഇടയ്ക്കൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രൈസ് വന്നത്. ഇത് ഡിഫറെൻറ്റ് എഡിഷൻസ് ഉണ്ട്. എന്തായാലും ഒരു 30,000-35,000 ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് RTX 2060 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡ് കിട്ടുമായിരുന്നു. ഓക്കെ, സോ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റ് തന്നെയാണ്
ആണ് നമ്മുടെ ആർ ടി എക്സ് 3060 വരുന്നത്. ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് 35,900 ആണ്. അഗെയിൻ ഡിഫറെൻ്റ് എഡിഷൻസ് ഉണ്ട്. ഇത് ഫൗണ്ടേഴ്സ് എഡിഷൻ്റെ പ്രൈസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും വേറെ വേറെ എസോസിൻ്റെയും ഗിഗബൈറ്റിൻ്റെ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹൈ പ്രൈസ് ചിലപ്പോൾ 40,000 ആവാം, 45 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 35,900 ആണ്. ആ ഒരു പ്രൈസിന് ആർ ടി എക്സ് 3060 എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള മാർക്കറ്റ് വെച്ചിട്ട് വർത്ത് ബൈയിങ് ഗ്രാഫിക്സ് കാർഡാണ്. ഇത് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻവിഡി ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ആർ ടി എക്സ് 3060 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് കഴിഞ്ഞ ജനറേഷനിലെ ആർ ടി എക്സ് 2080 അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബീസ് ഗ്രാഫിക്സ് കാർഡ് എന്നൊക്കെ ആ ടൈമിൽ പറഞ്ഞിരുന്ന 2080 Ti സൂപ്പറിനേക്കാൾ പെർഫോമൻസ് തരുമെന്നാണ് എൻവിഡി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബെഞ്ച് മാർക്കൊക്കെ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും പല ഗെയിംസിനും നമ്മുടെ ആർ ടി എക്സ് 3060 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് 2080 Ti ചെറിയ രീതിയിലൊക്കെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പല ഗെയിംസിനും സിമിലർ ആണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഡിഫറൻസ് ആണ്. നമ്മുടെ ആർ ടി എക്സ് 3060 35,000 ആണ് വരുന്നത്. 2080 Ti എന്ന് പറഞ്ഞാൽ 60,000 മുകളിലൊക്കെ വരുന്ന ഗ്രാഫിക്സ് കാർഡാണ്. സോ ആ ഒരു പ്രൈസ് ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ പെർഫോമൻസ് വൈസ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അതുമാത്രമല്ല നമ്മുടെ ആർ ടി എക്സ് 2060 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ എല്ലാ ഗെയിംസിലും അതുപോലെ എല്ലാ വർക്കിംഗ് ഏരിയയിലും വേ ബെറ്റർ ആണ് നമ്മുടെ ആർ ടി എക്സ് 3060 Ti എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്. എന്തായാലും നിങ്ങൾ ഈ ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മിക്കവാറും ഈ അടുത്തൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇത് റിലീസ് ആവുന്നതോടുകൂടി മിക്കവാറും എല്ലാ ആൾക്കാരും പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. സോ സ്റ്റോക്ക് ഇഷ്യൂ എന്തായാലും ഉണ്ടാകുന്ന ഉറപ്പാണ്. പക്ഷേ ഒരു മേ ബി 1 മന്ത് 2 മന്തിനുള്ളിൽ റീസ്റ്റോക്ക് വരികയാണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഗ്രാഫിക്സ് കാർഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും വർത്ത് ഇറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് ആർ ടി എക്സ് 3060 Ti. ഇനി നമ്മുടെ ലാസ്റ്റ് ന്യൂസ് ആണ്. യെസ്, ഇത്ര ന്യൂസ് മാത്രമാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അതിൻ്റെ റീസണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ എൻഡ് പറയുന്നതായിരിക്കും. എന്തായാലും ലാസ്റ്റ് ന്യൂസ് നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യനെ കുറിച്ചാണ്. പൊതുവേ നമ്മൾ മൊബൈൽ ഗെയിംസിനെ കുറിച്ച് പറയാറില്ല, പക്ഷേ പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞൊരു ഗെയിം റീലോഞ്ച് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. യെസ്, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ വരുന്നുണ്ട്. ബട്ട് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എത്ര കാലം എടുക്കും ഈ ഒരു ഗെയിം റിലീസാവുന്നുള്ളതാണ്. സോ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യ അല്ലെങ്കിൽ പബ്ജി ഇന്ത്യ മൊബൈൽ എന്ന് പറഞ്ഞ ഗെയിം മിക്കവാറും ജനുവരിയോ ഫെബ്രുവരിയോ കഴിയാനും അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ടൈമിൽ റിലീസാവാനുമാണ് ചാൻസ്. കുറേ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഈ ഒരു ഡിസംബറിലോ നവംബറിലായിട്ട് ഗെയിം റിലീസാവുന്നതാണ്. ബട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതുപോലെ പബ്ജി ഓൾറെഡി ബാൻഡായ ഗെയിമാണ്. അത് ബാൻ ചെയ്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. സോ ഗവൺമെൻറ് സൈഡിലാണ് ഇത് ബാൻ വന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം റീലോഞ്ച് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പബ്ജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഗവൺമെൻറ്റായിട്ടൊരു ഒരു 4 ആഴ്ച മുൻപ് ഒരു മീറ്റിങ്ങിന് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മീറ്റിംഗ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. സോ ആ ഒരു റെസ്പോൺസ് കിട്ടുന്നത് വരെ ഈ ഗെയിം റിലീസ് ആവില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാലും കുറേ സ്റ്റെപ്സ് ഉണ്ടാവും. സോ അതൊക്കെ കഴിഞ്ഞ് ഗെയിം റിലീസ് ആവാൻ മിക്കവാറും കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് മിക്കവാറും ഡിസംബർ ക്രിസ്മസ് ടൈമിലൊരു സർപ്രൈസ് ആയിട്ടൊക്കെ ആയിട്ട് വരുന്നതാണ്. ബട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഫെബ്രുവരിയും ജനുവരിയും കഴിയാൻ ചാൻസ് ഉണ്ടെന്നാണ്. എന്തായാലും പബ്ജി മൊബൈൽ ഫാൻ ബോയ്സ് ആരെങ്കിലുണ്ടെങ്കിൽ ഇറ്റ്സ് സാഡ് ന്യൂസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിംഗ് ന്യൂസ്. സോ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഞാനിപ്പോഴും കുറച്ച് സിക്കാണ്, അതുകൊണ്ട് എനിക്ക് നോർമൽ എനർജിയോ നോർമൽ മൂവ്മെൻറ്റ്സ് ഒന്നും ഇടാൻ പറ്റില്ല. ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത്രയും ഗ്യാപ്പ് വരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഓക്കെ, മുൻപ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1 മാസമൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ 2 വീക്സ് ആയി. ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ GTA ഗെയിമിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോ നല്ല റെസ്പോൺസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. എന്തായാലും മാക്സിമം ഗ്യാപ്പ് എടുക്കാതെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ സിക്നെസ്സും പിന്നെയുള്ള ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു മോണിറ്റർ മാത്രമാണ്. യെസ്, എൻ്റെ മെയിൻ മോണിറ്റർ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വിട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും കേരളത്തിലാണുള്ളത്, പക്ഷേ ഞാൻ മിക്കവാറും ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോവും. സോ ഈ മന്തിന് എൻഡിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ആയിട്ടായിരിക്കും മിക്കവാറും പോവുക. ഓക്കെ, അത് കൺഫേം ആയിട്ടില്ല. സോ അവിടെ പോയാലേ എനിക്ക് പ്രോപ്പറായി ഇനി വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന PC എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. പിന്നെ മോണിറ്റർ ആണെങ്കിൽ തന്നെ 720p മോണിറ്റർ ആണ്. എഡിറ്റിങ്ങിന് അത്ര സ്യൂട്ടബിൾ അല്ല, കാരണം ടൂൾസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ സ്ലോനെസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ കാരണമാണ് ഞാനിപ്പോൾ അത്ര റെഗുലർലി വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, സോ മിക്കവാറും തിരിച്ചെത്തിയാൽ അഗെയിൻ ജനുവരി ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ഇതിൻ്റെ ഇടയിൽ ഡിസംബറിൽ മാക്സിമം വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ പഴയൊരു പഞ്ചും ലൈറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നിങ്ങളൊന്ന് സഹായിക്കണം. എന്തായാലും ടോപ്പിക് റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ വീഡിയോയിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഐ എം സിക്ക് ബോയ്സ്.
അത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ് ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ള. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് ഐ ഡിഡ് ഗിവ് എ ബിഗ് തംസ് അപ്പ്. നൗ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് പീസ്.